channel. In this video, you will enjoy essential oils. Essential oils are not a video start time. I will clear it. In the community tab, post essential oils. Essential oil, for example, ipo lavender essential oil. Appa lavender na chedi na adinte extract edutha distilled process nu parayille adithu bhangara pure process aanu distilled process nu parayunnathu aa process allengi cold pressed oil nokke parayille appa cold pressed process allengi steam angane pala vadigal unde adu vadi aa extract ne ready aakite carrier oil ile ipo coconut oil, olive oil, almond oil, jojoba oil nokke carrier oil aanu adile mix cheythu varunnadinaanu nammal ee essential oil. Now, essential oils are skin and hair benefits cooking and so called aromatherapy treatment used essential oils. Now, essential oil is just skin smell. That's why essential oils are a strong smell. Stress, anxiety, headache, migraine. Fungus, infection, and then complete cure.
ഫംഗസ് ഒക്കെയാണ് നമ്മൾ ഈ ഡാൻഡ്രഫ് എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് അത് എക്സ്ട്രീം ആയിട്ടുണ്ടാകും, സോ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ്. ആൻഡ് പെയിനിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. അതിന്റെ എന്താ പറയുക, ആന്റി മൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് പ്ലസ് അതിന്റെ സ്മെല്ല് പെയിനിനൊന്നും ഇഷ്ടമല്ല. അപ്പൊ പെയിനിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞു ബാവികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം, പക്ഷെ വളരെ കുറച്ച് മാത്രം. ചിലർക്ക് അതിന്റെ സ്മെല്ല് കൂടുതലായിപ്പോയിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നല്ല എന്താ പറയുക ബെനിഫിറ്റ്സ് ആണ് ഈ ലാവൻഡർ എസൻഷ്യൽ ഓയിലുള്ളത്. നെക്സ്റ്റ് സ്കിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും അറിയാം ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ആൻഡ് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന സ്കിന്നാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ നിങ്ങളുടെ ബ്യൂട്ടി റെജിമിൽ ആഡ് ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. നെക്സ്റ്റ് എന്താ വെച്ചാൽ സ്കിൻ ലൈറ്റനിങ്, അതായത് ഇവിടെ കറുത്തിട്ട് അവിടെ കറുത്തിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ അടിപൊളിയാണ്. ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റിക്സിൽ ബ്യൂട്ടി പ്രോഡക്ട്സിലൊക്കെ ഈ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ ആഡ്. പിന്നെ വന്നിട്ട് സൺബേൺ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും ലാവൻഡർ എസൻഷ്യൽ ഓയിൽ വളരെ വളരെ നല്ലതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഓണിയൻ എസൻഷ്യൽ ഓയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സവോള അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ മുടി വളരുമെന്ന്. സോ ഇത് എസൻഷ്യൽ ഓയിലിന്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. സെയിം ഡെഫിനറ്റ് ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട്, ആൻഡ് നമ്മൾ ഇതിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകും. സോ നമ്മുടെ സ്കാൽപ്പും ഭയങ്കര ഹെൽത്തി ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരും. പെയിനിന്റെ പ്രശ്നം അഗൈൻ ഇത് മാറ്റും. അതുപോലെ തന്നെ പ്രീമെച്യൂർ ഗ്രേ അകാലം ആയിരിക്കും ഈ ഓണിയൻ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഓണിയൻ എസൻഷ്യൽ ഓയിലിന്റെ സ്കിൻ ബെനിഫിറ്റ്സ് നോക്കാം. നമ്മുടെ മൗത്ത് എന്തെങ്കിലും മുറി അതൊക്കെ ഉണ്ടെങ്കിൽ, പൊട്ടിയത് മുറി ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ആന്റി സെപ്റ്റിക് ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക മുഖക്കുരു വന്നു പോയതിന്റെ പാട് അല്ലെങ്കിൽ എന്തെങ്കിലും വീണതിന്റെ പാട് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓണിയൻ എസൻഷ്യൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യും. പക്ഷെ ഇതെല്ലാം തന്നെ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഈ നാച്ചുറൽ കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. എസൻഷ്യൽ ഓയിൽ വന്നിട്ട് ടെർമറിക് എസൻഷ്യൽ ഓയിൽ ആണ്, മഞ്ഞളിന്റെ എസൻഷ്യൽ ഓയിൽ. സോ മഞ്ഞളിന്റെ എസൻഷ്യൽ ഓയിലിന്റെ ഹെയർ ബെനിഫിറ്റ്സ് സ്കാൽപ്പ് ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യും, സ്കാൽപ്പിന്റെ കണ്ടീഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നെക്സ്റ്റ് ടെർമറിക് എസൻഷ്യൽ ഓയിലിന്റെ സ്കിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സ്കിൻ ലൈറ്റനിങ്, വൈറ്റനിങ്, ബ്രൈറ്റനിങ് എല്ലാത്തിനും നല്ലതാണ്. സ്കാർസ് മാറ്റാൻ, പിഗ്മെന്റേഷൻ മാറ്റാൻ, ഏജിങ് പ്രോസസ്സ് തടയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ടെർമെറിക് എസൻഷ്യൽ ഓയിൽ ദി ബെസ്റ്റ്. എസൻഷ്യൽ ഓയിൽസ് സ്കിന്നിന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസൻഷ്യൽ ഓയിൽസ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് അതിൽ ആഡ് ചെയ്തിട്ട് ഫേസിൽ ക്രീംസ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഫേസ് പാക്ക് വലുത് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഈ എസൻഷ്യൽ ഓയിൽസ് ഒക്കെ അതിൽ ഒന്ന് രണ്ട് ഡ്രോപ്പ്സ് കൊടുക്കാം, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കേട്ടോ, അങ്ങനെ ആഡ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് ഇടാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രീംസ് ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് ഇടാൻ പാടില്ല. നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ മാത്രം സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ കൊടുക്കുക. നെക്സ്റ്റ് എസൻഷ്യൽ ഓയിൽ മുടിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഉണ്ടല്ലോ, അതിൽ ഒന്ന് രണ്ട് ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് സ്കാൽപ്പിൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മസാജ് ചെയ്യാൻ പറ്റും. ആൻഡ് അഗൈൻ ഇതുപോലെ തന്നെ ഫേസ് പാക്ക് പോലെ തന്നെ ഹെയർ പാക്ക് വലുത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ എസൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യുക, അപ്ലൈ ചെയ്യാം, നല്ല ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.